ഹലോ വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കിങ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹണി കോം ബൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വേഗം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഈസ്റ്റ് ഒന്ന് ചൂടുള്ള പാലിടണം. ഇളം ചൂടുപാലാണ്, 3/4 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈസ്റ്റ് 1/2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് എനിക്കിത് മതി, 1/2 ടീസ്പൂൺ ഈസ്റ്റ്. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നാക്കി മിക്സാക്കി യോജിപ്പിച്ച ശേഷം ഞാനതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റൊക്കെ സെറ്റാവും, എന്നിട്ട് നമുക്ക് ആവശ്യം വരും ഇത്. അപ്പോൾ ഞാനിത് മാറ്റി വെക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് ഇനി 10 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് തുറക്കുകയാണ്. അപ്പം നമ്മുടെ ഈസ്റ്റും പാലും എല്ലാം കൂടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദയാണ് നമുക്ക് ആവശ്യം. ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റിക്കും 2 കപ്പ് മൈദ. ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത ശേഷം പിന്നെ ഞാൻ എടുക്കുന്നത് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ 1/8 ഭാഗം മതി ഒരു സ്പൂണിൻ്റെ. അതുപോലെ ഉപ്പ്, 1/4 സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് നമുക്ക് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് അൺസാൾട്ടഡ് ബട്ടർ മെൽറ്റാക്കിയതാണ്, 3 ടേബിൾ സ്പൂൺ. അതും കൂടി മിക്സാക്കി നന്നാക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പാലിൻ്റെയും ഈസ്റ്റിൻ്റെയും കൂടി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നാക്കി ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ 1-5 മിനിറ്റ് ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നാക്കി മിക്സാക്കി കൊടുക്കുകയാണിത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദ, 3/4 കപ്പ് പാല്, പിന്നെ ഇതിൽ ഓയിൽ ആഡായി, അങ്ങനെ സംഭവങ്ങളൊക്കെ ആഡായി. അപ്പോൾ ഞാനിതിപ്പോൾ 1-5 മിനിറ്റ് നന്നാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1 മണിക്കൂർ നമുക്ക് ഒന്ന് അടച്ച് വെക്കണം, കാരണം ഇത് പൊങ്ങി വരണം. നമ്മുടെ ഈ ഡോ പൊങ്ങി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഞാനിപ്പോൾ ക്ലിംഗ് ട്രാപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഒരു തുണിയിട്ടും അടച്ച് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്കിനി സെറ്റായിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റാക്കി ഇത് ഏകദേശം 1 മണിക്കൂറായി. നമ്മുടെ ഇതാ ഡോ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പുറത്ത് നിന്ന് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട്. ഇതിൻ്റെ മേലിങ്ങനെ കൈക്കൊണ്ട് അമർത്തി കൊടുക്കാൻ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഇതിലിങ്ങനെ പ്രസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കണം, എന്നിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെക്കാണ്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സോസ് പാനാണ്. ഞാൻ സോസ് പാനിൽ, ഏത് സോസ് പാനിലാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമൊന്ന് നമുക്ക് ബട്ടർ തടവി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും അൺസോൾട്ടഡ് ബട്ടർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാ ഭാഗത്തും തടവിയിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ നമ്മുടെ ബൗൾസിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനുള്ളത് ക്രീം ചീസാണ്. ഞാൻ പൽമറയുടെ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 4 സ്ക്വയറായിട്ടുള്ള ക്യൂബ്സാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 10 മിനിറ്റ് മുമ്പേ എടുത്തു വെച്ചതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഉടച്ചെടുക്കാം, കാരണം ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ക്രീം ചീസ് നിങ്ങൾക്ക് ഈ ഒരു കമ്പനി തന്നെ വേണമല്ലോ കേട്ടോ, ഇഷ്ടമുള്ളത് മേടിക്കാം. ഞാനിപ്പോൾ എനിക്ക് അവൈലബിളായി കിട്ടിയതുകൊണ്ട് ഞാനിത് എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇത് ഉടച്ചെടുത്ത ശേഷം നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോ ഉണ്ടല്ലോ, അത് ഇതാ ഞാനൊരു ഷീറ്റിലേക്ക് ഇടുന്നുണ്ട്. നന്നാക്കി ഒന്ന് മിക്സാക്കിയ ശേഷം ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഈക്വൽ നിങ്ങൾ കൈകൊണ്ട് ഉരുളാക്കി എടുത്താൽ മതി, മതി കുറച്ചും കൂടി ഈസി ഇതാണ്. നമുക്കിതാ ഞാൻ നടുമുറിച്ചു, പിന്നെ അതിനെ 4 ആക്കി മുറിച്ചു. അങ്ങനെ നമ്മൾ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമുക്കെടുക്കാം. അപ്പം നമ്മൾ ഇതിപ്പോൾ ഞാൻ എനിക്ക് ടോട്ടല് 18 ബൗൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതൊക്കെ ബൗൾസാക്കി എടുത്തിട്ടുണ്ട്. ബൗൾസാക്കിയിട്ടല്ല, ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ചീസ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാനിത് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഈ ചീസ് ചെറിയൊരു ഭാഗം മതി, ഒരുപാടൊന്നും ഫില്ല് ചെയ്യരുത്, കുറച്ച് മതി. നമ്മൾ ഫില്ല് ചെയ്താൽ മതി, ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗമാണ് ഇത് ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ. മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇഷ്ടമാവട്ടോ.
അപ്പോൾ ഇതാ ഇത്തിരി ചെറിയൊരു ക്വാണ്ടിറ്റി മതി ഇതിനകത്തേക്ക്. ഇനി ഇതാ ഒരു ഭാഗത്തേക്കാക്കി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അത് വേഗം സ്റ്റിക്ക് ആവുന്ന കാരണം അത് മൈദയല്ലേ നമ്മൾ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഉരുട്ടി നമ്മൾ അതിനകത്ത് ഫിൽ ചെയ്ത് തോന്നാതിരുന്നാൽ മതി. അങ്ങനെ ഇത് എല്ലാ ബൗൾസും നമുക്ക് അതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഞാൻ പിന്നെയും ബൗൾസ് എന്ന് തന്നെ പറയുന്നത്, സോറി. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തു നമ്മൾ ഏകദേശം 18 കേട്ടോ, അതിനകത്ത് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാനിൽ നമ്മൾ ഓൾറെഡി ബട്ടർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. നടുഭാഗത്ത് ഒരു പൂ പോലെ ഇങ്ങനെ ഒന്ന്, പിന്നെ ചുറ്റും 6 വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ മൊത്തം കവർ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സംഭവം കേട്ടോ, കാരണം ചീസ് മക്കൾക്ക് ഇഷ്ടമാണ്. ഇതാകുമ്പോൾ കുറച്ചൊരു മധുരവും പുളിയും എല്ലാം കൂടി വരുന്നതാണ് ചീസകത്ത് വരുന്നത് കൊണ്ട് തന്നെ. പിന്നെ പുറത്ത് നമ്മൾ ഷുഗർ സിറപ്പും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് രണ്ടിനെയും കൂടി മിക്സായിട്ടാണ് വരുന്നത്. ഇനി ഇത് ഞാനിതിൻ്റെ, അപ്പോൾ നമ്മളിതെല്ലാം കവർ ഇതിനകത്ത് ഫില്ലാക്കി. ഇനി ഇതിൻ്റെ മേലെ ടച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാലാണ്. ജസ്റ്റ് പാൽ ഒരു ബ്രഷ് എടുത്ത് ഇതിൻ്റെ മുകളിലെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം, ആ കളറൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി ഈ സമയത്തിന് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് വെള്ളവുമാണ്. അപ്പോൾ ഇത് നമുക്കിനി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് അവിടെ സെറ്റായി. അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ 170 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തത്. ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ബണ്ണ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇത് വെച്ചതിലുള്ള മിസ്റ്റേക്കാണ്. സെറ്റാക്കി വെക്കുമ്പോൾ നല്ല ഭംഗിക്ക് വെച്ചാൽ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ലായി കിട്ടുള്ളൂ. അതിൻ്റെ മേലെ നമുക്ക് ഈ ഷുഗർ സിറപ്പ് വേഗം ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. സംഭവം നല്ല ടേസ്റ്റാണ്, മക്കൾക്ക് എല്ലാം ഇഷ്ടവും 100% ഉറപ്പാണ്. നമുക്കിനി ഇതിൻ്റെ അകം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പിടിച്ചെടുക്കാം. ഞാൻ അവിടെ കത്തി ഉപയോഗിച്ചെന്നുള്ള കേട്ടോ, ഹാർഡൊന്നല്ല സംഭവം, സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കൈ കൊണ്ട് കിട്ടും. അപ്പോൾ ഇത് മുറിച്ച് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ചീസ് എന്തായിട്ടുണ്ട് എന്നുള്ളത് കണ്ടോ, ചീസ് നമ്മൾ വെച്ച് കൊടുത്ത പോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.